സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യരുടെ തീരുമാനങ്ങൾക്ക് മാത്രമായി കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ കാര്യങ്ങൾ എന്തായിത്തീരും എന്നൊരു വശം കൂടിയുണ്ട് ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്. മനുഷ്യരുടെ കയ്യിൽപ്പെട്ടാൽ എന്താകുമെന്ന്, അവിടെ ദൈവത്തിന് പോലും രക്ഷയില്ലാതെ വരും. ലളിതമായി പറഞ്ഞാൽ, പച്ചമരത്തോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ ഉണക്കമരത്തോട് എന്തായിരിക്കും? ലൂക്കായിരുപത്തിമൂന്ന് 3. നാഥൻ നെടുവേർപ്പെടുമ്പോൾ നമ്മുടെ ആസന്നമായ സഹനങ്ങളെ, ക്രിസ്താനുകരണത്തെ തന്നെയാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 4:1-12 ഈശോയെ വിധിച്ച അതേ മേലധികാരികൾ തന്നെ ശ്രീഹന്മാരുടെ മേൽ കൈവയ്ക്കുകയാണ്. എപ്പിബാലോ, നാഥൻ മരണത്തിനായി കയ്യേൽപ്പിക്കപ്പെട്ടതുപോലെ ഇതാ അവൻ്റെ ശിഷ്യന്മാരും കയ്യേറ്റം ചെയ്യപ്പെടുന്നു. തുടർന്ന് പത്രോസ് നടത്തുന്ന ഏറ്റവും ധൈര്യപൂർണമായൊരു പ്രഘോഷണമുണ്ട്. ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്കായി ക്രിസ്തു, ക്രിസ്തു മാത്രമെന്ന് ശ്ലീഹ സങ്കീർത്തനം 118 ഉദ്ധരിക്കുന്നുണ്ട്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഭവനത്തിൻ്റെ മൂലക്കല്ലായി എന്ന്. ഇന്ന് സങ്കീർത്തനം 118 നാം ധ്യാനിക്കുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവന്നതിനെ ആഘോഷിക്കുന്ന 6 ഹല്ലേൽ സങ്കീർത്തനങ്ങളിൽ അവസാനത്തേതാണത്. പെസഹ ഭക്ഷിച്ചതിന് ശേഷം യഹൂദന്മാർ അത് ആലപിച്ചിരുന്നു. അന്ത്യ അത്താഴത്തിന് ശേഷം നാഥനും ശിഷ്യന്മാരും പാടിയതും അതുതന്നെ. ഒരു വ്യഥിതൻ്റെ സങ്കീർത്തനമാണത്. വ്യഥയുടെയും വേദനയുടെയും ആഴക്കുഴിയിൽ കിടക്കുമ്പോഴും സങ്കീർത്തകനറിയാം ദൈവത്തിൻ്റെ കാരുണ്യം അചഞ്ചലമെന്ന്. അതിനാൽ തന്നെ അവൻ ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല, ആ സ്തുതി കീർത്തനത്തിന് പങ്കുചേരാൻ സർവരെയും ചേർത്തിണക്കുകയും ചെയ്യുന്നുണ്ട്. കുരിശിൻ്റെ ചൂട് ഏറ്റവും ആളിക്കത്തുമ്പോഴാണ് നാഥൻ ഈ സങ്കീർത്തനം ആലപിച്ചതെന്നോർക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളിൽ ഈ ഒരു വിശ്വാസ തീവ്രത എത്രമേൽ തണലേകണം എന്ന് തന്നെയാണ് നാഥൻ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ദൈവഭവനത്തിൻ്റെ മൂലക്കല്ലായി ഉയർത്തപ്പെട്ട ആ കല്ല് താൻ തന്നെയെന്ന് നാഥൻ അസന്ധിഗ്ധമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മത്തായി 21:42, മർക്കോസ് 12:10, ലൂക്ക 20:17, അപ്പോസ്തല പ്രവർത്തനം 4:1, എഫേസ്യർ 2:20, 1 പത്രോസ് 2:7, പുതിയ നിയമത്തിൽ അങ്ങനെ ഏറ്റവുമധികം ഉദ്ധരിക്കപ്പെടുന്ന പഴയ നിയമവചനമാണിത്. അതുകൊണ്ട് തന്നെ നാം ക്രിസ്തുവിനോടൊപ്പം സഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ദൈവം നമ്മുടെ പക്ഷത്തെന്ന്, നമുക്ക് സഹായമായി ദൈവം എന്നുമുണ്ടെന്ന്. അപ്പോസ്തല പ്രവർത്തനം 4:11 പക്ഷേ ശ്ലീഹ ഒരു വാക്കുകൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്, നിങ്ങൾ എന്ന്. പണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്ന് പറയുമ്പോൾ നമ്മുടെ വീഴ്ചകളെ നാം അഭിമുഖീകരിക്കുക തന്നെ വേണം. അല്ലാതെ നീതിയെ കയ്യേറ്റം ചെയ്തിട്ട് കാര്യമില്ല. സങ്കീർത്തകൻ പറയും പോലെ, നീതിയുടെ കവാടങ്ങളിൽ നാം മുട്ടിവിളിക്കണം, നീതിയോടെ അത് തുറന്നുകിട്ടാൻ. ഇന്ന് ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്ന ഈ പത്രോസിനും ഇതുപോലൊരു വീഴ്ചയുടെ ഭൂതകാലമുണ്ടായിരുന്നു. ഇന്ന് യോഹന്നാൻ 21:1-14 അതിൻ്റെ സൂചനകൾ നാം കാണും. തിബേരിയാസ് കടൽക്കരയെ വെച്ച് നാഥൻ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നു. അവർ മീൻപിടുത്തത്തിലേക്ക് തിരിച്ചു പോകാൻ ആലോചിക്കുകയായിരുന്നു. ലക്ഷ്യബോധങ്ങൾ അവർക്ക് നഷ്ടമായി. അനിശ്ചിതത്വമാണ് തികച്ചും. പക്ഷേ പന്തക്കൂസ്തായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോൾ ശ്രീഹന്മാരുടെ ഈ തളർച്ചകൾ മാറുന്നുണ്ട്. ആ തീക്ഷ്ണതയാണ് നാം ഇന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പത്രോസിൽ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇന്ന് സുവിശേഷത്തിൽ നാഥനെ ശിഷ്യന്മാർ തിരിച്ചറിയുന്നില്ല. പക്ഷെ നാഥൻ പറഞ്ഞ പ്രകാരം വലയിറക്കി വൻ മത്സ്യശേഖരം ലഭിക്കുമ്പോൾ പത്രോസ് വിളിച്ചു പറയുന്നുണ്ട്, അത് കർത്താവാണ് എന്ന്. അവൻ വസ്ത്രമുടുത്ത് വെള്ളത്തിലേക്ക് ചാടുകയാണ്. അവൻ്റെ വീഴ്ചകളിൽ നിന്ന് അവൻ കരകയറാൻ തുടങ്ങുന്നു എന്നർത്ഥം. ഇന്നലെ നാഥൻ അവരുടെ കയ്യിൽ നിന്ന് അപ്പവും മീനും മേടിച്ച് കഴിച്ചെങ്കിൽ ഇന്നിതാ നാഥൻ അവർക്കായി ഭക്ഷണമൊരുക്കി കാത്തിരിക്കുകയാണ് ആ കടൽ തീരത്ത്. പക്ഷേ അവർ പിടിച്ച മത്സ്യങ്ങളും കൂടി വേണം നാഥന് ഒരു വിരുന്നൊരുക്കാൻ. എന്നിട്ട് അവർക്ക് അത് അവൻ വിളമ്പിക്കൊടുക്കുന്നു. ശിഷ്യർ നിശബ്ദരായി ധ്യാനലീനരായി അത് കഴിക്കുകയാണ്. യോഹന്നാൻ 6 സംഭവിച്ചതുപോലെ ഒരു അപ്പം വർദ്ധിപ്പിക്കൽ ഇവിടെ നടക്കുന്നില്ല. തൻ്റെ സമ്പന്നതകളിലേക്ക് പക്ഷെ നാഥൻ നമ്മുടെ കുഞ്ഞ് അധ്വാനങ്ങളും കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിരുന്നിനുള്ള വട്ടമായി. അവൻ്റെ പീഡാസഹനങ്ങളോടൊപ്പം നമ്മളും ചേർത്ത് വയ്ക്കപ്പെടുകയാണ്. ഏതോ ഒരു വള്ളം എന്നല്ല, ആ വള്ളം, ദ ബോട്ട് എന്നാണ് യോഹന്നാൻ ശ്ലീഹ കുറിച്ചിരിക്കുന്നത്. ആ വള്ളത്തിന് നാഥൻ്റെയും ശിഷ്യരുടെയും ജീവിതത്തോട് ഇടകലരുന്ന ഒരു ചരിത്രമുണ്ടാകണം. കാറ്റിലും കോളിലും ഉലഞ്ഞതും വിശ്വാസം പരീക്ഷിക്കപ്പെട്ടതും
പത്രോസ് മുങ്ങിത്താണതും തുടങ്ങി അങ്ങനെ എത്രയെത്ര ഓർമ്മകൾ. മത്തായി 14 അങ്ങനെ ഒരു അവസരത്തിൽ നാഥൻ പത്രോസിനോട് പറഞ്ഞു, അല്പവിശ്വാസി, അവിശ്വസിച്ചത് എന്തിന്? ആവേശവും അവിശ്വാസവും, അത് പത്രോസിൻ്റെ ഒരു മിശ്രിതമാണ്. ഇന്നലെ ഉദ്ധതനെ കണ്ടപ്പോൾ ശിഷ്യരും അങ്ങനെ തന്നെയായിരുന്നു. മുടന്തൻ സൗഖ്യം പ്രാപിക്കുന്ന അത്ഭുതം കണ്ട് സോളമന്റെ മണ്ഡപത്തിൽ തടിച്ചുകൂടിയവരും അങ്ങനെ തന്നെയായിരുന്നു. കുറച്ചുകൂടി വിശ്വാസം നമുക്ക് ആവശ്യമുണ്ട്. അതേ അധ്യായം മത്തായി 14 അതിന് തൊട്ടു മുൻപേ നാഥൻ അപ്പം വർദ്ധിപ്പിച്ചതേയുള്ളൂ. അത് 5000 പുരുഷന്മാർ ഭക്ഷിച്ചുവെന്ന് ശ്രീഹ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 4:4 കൃത്യം ആ പദപ്രയോഗം കൊണ്ട് തന്നെ പറയുകയാണ്, 5000 പുരുഷന്മാർ സുവിശേഷത്തിൽ വിശ്വസിച്ചുവെന്ന്. എപ്പോൾ? പത്രോസും യോഹന്നാനും സുവിശേഷത്തെ പ്രതി ബന്ധനസ്ഥരാക്കപ്പെടുമ്പോൾ. നാഥൻ വിളമ്പുകയാണ് അപ്പവും മീനും നമ്മുടെ വിശ്വാസ സാക്ഷ്യങ്ങളിലൂടെ അനേകായിരങ്ങളുടെ വിശപ്പടക്കാൻ.